സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂർ ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരുടെ മോശം പെരുമാറ്റം കുറുക്കുളി മൊയ്തീൻ MLA ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടി. തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികളോടും കൂട്ടിരിപ്പുകാരോടും സെക്യൂരിറ്റി ജീവനക്കാരടക്കം മോശമായി പെരുമാറുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കുറുക്കുളി മൊയ്തീൻ MLA ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയത്. ജനങ്ങളെ സേവിക്കുന്ന ജോലിയിലാണ് നിയമിതരായിട്ടുള്ളത് എന്ന ചിന്ത സെക്യൂരിറ്റി ജീവനക്കാരടക്കമുള്ളവർക്ക് ബോധ്യം വേണം. ചിന്തയ്ക്ക് കുറവുണ്ടെങ്കിൽ തിരുത്തണം. ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരുടെ കുറവുകളുണ്ടെങ്കിലും പരിഹരിക്കുന്നതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണെന്നും കുറുക്കുളി മൊയ്തീൻ MLA പറഞ്ഞു. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വൈകാതെ തന്നെ പ്രവർത്തന യോഗ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യവും ജനങ്ങൾക്കറിയാവുന്നതാണ്. സ്ഥല പരിമിതിയും പാർക്കിംഗ് പ്രശ്നങ്ങളും ജനബാഹുല്യവും എല്ലാം കൊണ്ട് ആശുപത്രി വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഒപ്പം തന്നെ അനവധി ജീവനക്കാരുടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള നേഴ്സിംഗ് സ്റ്റാഫ് അടക്കമുള്ള ജീവനക്കാരുടെ ഒഴിവുകളും നമ്മുടെ ആശുപത്രിയിലുണ്ട്. ഇതൊക്കെ ലഭ്യമാക്കുവാൻ, അതൊക്കെ ഭംഗിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ഇതൊക്കെ നികത്തണം എന്ന് നിരന്തര സമ്മർദ്ദം സർക്കാരിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ എളിയവൻ നടത്തി വരുന്നുമുണ്ട്. അതിനിടക്ക് ആശുപത്രിയിലെ ഈ പരിമിതികൾക്കുള്ളിലും ഭംഗിയായി ഈ ആശുപത്രിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതിൽ നാട്ടുകാരുടെ സഹകരണവും അതിനേക്കാൾ ഏറെ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ജീവനക്കാരുടെ മനോഭാവവും ജനങ്ങളുമായുള്ള സഹകരണവും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതും ഉണ്ട്. ആശുപത്രിയെ മോശമാക്കി കാണിക്കുന്ന സമീപനം ആരുടെ ഭാഗത്തും ഉണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ ജീവനക്കാരുടെ ചില പെരുമാറ്റങ്ങൾ മോശമായി എന്ന് നാട്ടുകാർ പറയുന്ന ചില സാഹചര്യങ്ങൾ എൻ്റെ ചെവിയിലും എത്തി. അങ്ങനെയുണ്ട് എങ്കിൽ അത് ഉടനെ തിരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് സൂപ്രണ്ടിനോട് ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. ജനങ്ങളും അവിടുത്തെ പരിമിതികൾ മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകേണ്ടതുണ്ട്. 100 ജീവനക്കാരുടെ ഒഴിവുകളുള്ള ഒരു ആശുപത്രിയിൽ ഉള്ള ആളുകൾ അവരുടെ കൂടി കുറവുകൾ നികത്തി മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് അധിക ചുമതല നൽകുന്നത് കൊണ്ട് അവിടം വിട്ടുപോകേണ്ടതായി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവനക്കാർ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജനങ്ങളെ സേവിക്കുക എന്ന ജോലിയിലാണ് നിങ്ങൾ നിയമിതരായിട്ടുള്ളത് എന്ന ഒരു ധാരണ അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും അതാർക്കെങ്കിലും അതിൻ്റെ ചിന്ത കുറവുണ്ടെങ്കിൽ അത് നികത്തി മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.